ഇതുപോലത്തെ ഓറഞ്ചാണ് വേണ്ടത്. എൻ്റെ തൊലി ഇങ്ങനെ ചുരണ്ടിയിട്ട് അത് മാറ്റിവെച്ച് ജ്യൂസ് വേറെ വയ്ക്കണം. ചെറിയ സ്പൂൺ എണ്ണ ചൂടാക്കി ഈ തൊലി ഇങ്ങനെ വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ പകുതി മാറ്റിവെച്ചിട്ട് ബാക്കി പകുതി പാത്രത്തിൽ തന്നെ വയ്ക്കണം. ഇനി ഉണ്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം നല്ലതുപോലെ ഇതിലൊഴിച്ച് തിളപ്പിക്കണം. അതിൻ്റെ കൂടെ തിളച്ച് വരുമ്പോൾ ഒരു നുള്ളു ഉപ്പും ഒരു ഒന്നര സ്പൂൺ പഞ്ചസാരയും ചേർക്കണം. കൂടുതലായാലും കുഴപ്പമില്ല. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് റവ ഇങ്ങനെ ചെറുതായിട്ട് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം, കട്ട പിടിക്കരുതേ. എന്നിട്ട് ഒരു സ്പൂൺ വറുത്ത അരിപ്പൊടിയില്ലേ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഇളക്കുക, അല്ലെങ്കിൽ റവ തന്നെ കുറുക്കിയാലും മതി. അതിങ്ങനെ നല്ലതുപോലെ കുറുകി വരുമ്പോഴേ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പണം. ഒത്തിരി ചൂടാക്കരുത്. അത് കഴിഞ്ഞിട്ടേ കുറുകിയ തണുത്തപ്പൊടി ഒരു സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് ഉണ്ടയാക്കി മാറ്റി വെച്ചു. പായസം തയ്യാറാക്കാനായിട്ട് ഒരു സ്പൂൺ എണ്ണയിൽ കിസ്മിസ് വറുത്തേച്ച് അണ്ടിപ്പൊരി പണെങ്കിൽ അതും ഇടാം. എന്നിട്ട് നമ്മൾ നേരത്തെ നാട്ടി വെച്ചിരുന്ന തൊലിയും പിന്നെ പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് പാല് കുറുകിയ പാലാണ് എടുക്കേണ്ടത്. അതും കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ വറുത്ത അരിപ്പൊടി ഒരു സ്പൂൺ ചേർത്ത് ഒന്ന് കുറുക്കിയിട്ട് അതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉണ്ട ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഓറഞ്ച് കേക്കിനേക്കാളും ഐസ്ക്രീമിനേക്കാളും ഒക്കെ രുചിയാണ്. വേറെ മണമൊന്നും ചേർത്തിട്ടില്ല.